Friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. പെൻഷൻ എല്ലാം മുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പെൻഷൻ വർധനവ് 2500 രൂപയിൽ പെൻഷൻ 5 വർഷം കൊണ്ട് എത്തിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു വർധനവും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ വരെ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥ. അതേക്കുറിച്ചും മറ്റൊന്ന് ഈ മാസത്തെ പെൻഷൻ കുറച്ച് നേരത്തെ ലഭിക്കും. അതിനെക്കുറിച്ചും ചില ആളുകൾക്ക് അപേക്ഷിച്ചാൽ 1100 രൂപ പെൻഷൻ ലഭിക്കും. ആ ആളുകൾക്ക് മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ലഭിക്കും. അതേക്കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവ് ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം ജനങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെയാണ്. മറ്റു മാത്രമല്ല, നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാരിന് തുടർഭരണം ലഭിക്കാനുള്ള കാരണം സർക്കാരിൻ്റെ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണവും ഭക്ഷ്യകിറ്റുകളുടെ വിതരണവും അത് വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ള വാഗ്ദാനവുമാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ അത് വർദ്ധിപ്പിച്ച് 1600 രൂപയിൽ 5 വർഷം കൊണ്ട് എത്തിച്ചു. 5 വർഷം കൊണ്ട് എന്നല്ല, അവസാന ഒരു വർഷം കൊണ്ടാണ് അത് 1000 നിന്ന് 1600 എത്തിച്ചത്. ക്ഷേമ പെൻഷനുകളുടെ വിതരണം എല്ലാ മാസവും മുടങ്ങാതെ ഇതുവരെ ലഭിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയുള്ള മാസങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നതിനാൽ മെയ് മാസത്തിൽ എന്തായാലും പെൻഷൻ മെയ് മാസത്തിൽ തന്നെ ലഭിക്കും. പക്ഷേ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് അതിന് തുടർന്നുള്ള മാസം പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1600 നിന്ന് 1700-800 എത്തുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം സർക്കാരിൻ്റെ വാഗ്ദാന പ്രകാരം 5 വർഷം കൊണ്ട് 900 രൂപയുടെ വർധനവുണ്ടാകണം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വർധനവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ധനമന്ത്രി വ്യക്തമാക്കിയത് ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കാനാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഗ്ദാനം നടപ്പിലാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കില്ല. ഇനി അത് നടപ്പിലാവുകയാണ് എങ്കിൽ തന്നെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ 6 മാസത്തിലായിരിക്കും അത്തരത്തിലുള്ള ഒരു വർധനവുണ്ടാവുക. അത് അടുത്ത ഭരണം ലഭിക്കാനും അല്ലെങ്കിൽ വരുന്ന സർക്കാരിന് അതൊരു ബാധ്യതയാവാനും എന്നുള്ള നിലയ്ക്കായിരിക്കും അത്തരത്തിലുള്ള വർധനവ് ഉണ്ടാവാനുള്ള സാധ്യത. നിലവിൽ നമ്മുടെ ആഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ അത് മുടങ്ങാതെ ലഭിക്കുക എന്നുള്ളതാണ്. അത് ഈ മാസം എന്തായാലും ലഭിക്കും. പക്ഷേ സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് അടുത്ത മാസം മുതൽ അത് എന്താകും എന്ന് ഒരു ഉറപ്പില്ല. ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പാടില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ ഗഡുക്കളായിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുകയുണ്ടായി. കടമെടുക്കാൻ പ്രധാനമന്ത്രി തല ശുപാർശ ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ഉണ്ടായി. ഈ ഒരു സമയത്ത് തന്നെ കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി ലഭിക്കുകയും 5000 കോടി കടമെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ മാസത്തെ പെൻഷൻ എന്തായാലും ലഭിക്കും. പക്ഷേ ഇത് എത്ര നാൾ ഇത് ഇങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സംസ്ഥാനം കടുത്ത കടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷം എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. വിതരണം ചെയ്തില്ലെങ്കിലും ഉത്തരവെങ്കിലും 25-ാം തീയതിക്ക് ശേഷം വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തന്നെ. അപ്പോൾ ഒന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്, പെൻഷൻ്റെ കാര്യത്തിൽ ആർക്കും വലിയ ആശയൊന്നും വേണ്ട. നിലവിലുള്ള പെൻഷനെങ്കിലും മുടങ്ങാതെ കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് പെൻഷൻ സംബന്ധമായിട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ധനവകുപ്പിൻ്റെ കടുത്ത ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവാനാണ് സാധ്യത. അതായത് നിലവിൽ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ക്ഷേമ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ പെൻഷൻ തടയുന്ന ഒരു നടപടിയിലേക്ക് വരെ കാര്യങ്ങൾ. നിലവിൽ ജീവിത ശൈലി നോക്കിയിട്ടായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് അംഗമായിട്ടുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട്, 1500 CCക്ക് മുകളിലുള്ള 4 ചക്ര വാഹനം, സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ള ആളുകൾ ഈ കാർഡിൽ ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ അവരുടെ പെൻഷനും തടയപ്പെടുന്നതാണ്. പെൻഷൻ സംബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ഡയാലിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കായി സമാശ്വാസം പദ്ധതി പ്രകാരം 1100 രൂപ പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസ് ചെയ്യുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗിക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക. മറ്റേതെങ്കിലും ക്ഷേമ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ആനുകൂല്യവും ലഭിക്കുന്നതാണ്. രോഗിയുടെ BPL റേഷൻ കാർഡിൻ്റെ പകർപ്പും അപേക്ഷകൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമാണ് ഇതിന് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ. മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പൽ ഓഫീസുകൾ, ICDS പ്രൊജക്റ്റ് ഓഫീസുകൾ, അംഗനവാടികൾ, KSSM വെബ്സൈറ്റ്, KSSM ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോം ലഭ്യമാണ്. ICDS പ്രൊജക്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ട സഹായ രേഖകൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.